ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം സിഗ്നേച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിന്റെ ബേസിക്സ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ആ ചാപ്റ്ററിലെ പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് നോക്കിയത് കുറച്ച് ഫോർമുലാസ് ആയിരുന്നു അല്ലെ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്, അതുപോലുള്ള ഫോർമുലാസ് ആയിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു രണ്ട് ഫോർമുലയും കൂടെ പഠിക്കാം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിന്റെ ആൻസർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയിരിക്കും. അതേപോലെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നതിന്റെ ആൻസർ എ മൈനസ് ബി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതും കൂടെ ഒന്ന് പഠിക്കുക, ശ്രദ്ധിക്കുക, മാറിപ്പോവാതിരിക്കുക. അപ്പൊ മുകളില് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ്, താഴെ ഇവിടെ എ സ്ക്വയർ മൈനസ് എ ബി ആണ്, അതിന്റെ ആൻസർ ആണ് എന്ത് എ പ്ലസ് ബി എന്ന് പറയുന്നത്. മുകളില് മൈനസും ഇവിടെ താഴെ പ്ലസും ആകുമ്പോൾ അതെന്താവും എ മൈനസ് ബി ആവും. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻ കൂടെ പഠിച്ചു വെക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് കുറച്ച് ഡിവിസിബിലിറ്റിന്റെ കുറച്ച് കണ്ടീഷൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഡിവിസിബിൾ ബൈ ടു. ഓക്കെ, ഒരു നമ്പർ രണ്ടിന്റെ ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ അത് രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യാൻ. അപ്പോ ലാസ്റ്റ് നമ്പർ തന്നിരിക്കുന്ന നമ്പറിനെ ഇപ്പോ 54342 ഒരു നമ്പർ. ഓക്കെ, ഇതിന്റെ ഇത് രണ്ടിന്റെ ഡിവിസിബിൾ ആണോ അല്ലയോ ചെക്ക് എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് ഡിജിറ്റ് രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണോ അതായത് ഈവൺ നമ്പർ ആണോ നോക്കുക അല്ലെ. അപ്പൊ ലാസ്റ്റ് 0, 2, 4, 6, 8. ഓക്കെ, അപ്പോ ലാസ്റ്റ് ഒരു നമ്പറിന്റെ ലാസ്റ്റ് 0, 2, 4, 6, 8 അതായത് ഈവൺ നമ്പേഴ്സിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതെന്ത് പറയാം നമുക്ക്, അത് രണ്ട് കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഡിവിസിബിൾ ബൈ 3. മൂന്നിന്റെ ഡിവിസിബിൾ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നത്, ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 5 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 2 ഇത് തമ്മിൽ കൂട്ടുക. ഇപ്പൊ തരും 5, 4, 9, 9, 3, 12, 12, 4, 16, 18. ഓക്കെ, 18. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന സമ്മ്, ഓക്കെ, ഡിജിറ്റുകളുടെ സമ്മ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. നമുക്കറിയാം 18 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് അല്ലെ, അതായത് 18 എന്നത് 3 ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോ ഈ സമ്മുകൾ തമ്മിൽ കൂട്ടി കിട്ടുന്ന ആൻസർ 3 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറും എന്ത് തന്നെയായിരിക്കും, 3 മൾട്ടിപ്പിൾ തന്നെയായിരിക്കും. അതായത് ഈ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അതേപോലെ ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ഇവിടെ നോക്കുക, 5, 4, 3, 4, 2 അല്ലെ. ഡിവിസിബിൾ ബൈ 4 ആണോ ചെക്ക് ചെയ്യാൻ, ഈ തന്നിരിക്കുന്ന നമ്പറിലെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് നോക്കുക. ഓക്കെ, ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ഇവിടെ എത്രയാണ്, 42 ആണ് അല്ലേ. ഈ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്കറിയാം 42 4 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലെ. എന്ത് വരും ഇവിടെ, 10 × 4 = 40 വരും, 2 എന്നുള്ള ശിഷ്ടം വരും. അപ്പോ ഇതെന്തല്ല, 4 മൾട്ടിപ്പിൾ അല്ല, അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ അല്ല. ഓക്കെ, അപ്പൊ 4 ഡിവിസിബിൾ എങ്ങനെ ചെക്കേണ്ടത്, ലാസ്റ്റത്തെ രണ്ട് ഡിജിറ്റ് എടുക്കുക, അതിനെ 4 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെയുള്ള നമ്പേഴ്സ് എന്തായിരിക്കും, 4 മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, 5, 4, 7, 3, 2. ഓക്കെ, ഈ നമ്പറിന്റെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് നോക്കി, 32 അല്ലെ. നമുക്കറിയാം 32 എന്താണ്, 4 ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ തന്നിരിക്കുന്ന നമ്പർ നമുക്ക് 4 മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ലാസ്റ്റ് 2 0 ആണ് വരുന്നതെങ്കിൽ, ഇപ്പൊ 5, 4, 3, 2, 2 0. ഓക്കെ, ലാസ്റ്റ് 2 0 ആണ് വരുന്നതെങ്കിലും അതെന്തായിരിക്കും, 4 മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഡിവിസിബിൾ ബൈ 5. ഓക്കെ, 5 ഡിവിസിബിൾ എന്താണ്, നമുക്കറിയാം ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതിന്റെ ആൻസറിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും, ഒന്നില്ലെങ്കിൽ 5 അല്ലെങ്കിൽ 0 അല്ലെ. കാരണം നമ്മൾ 5 ടേബിൾ അറിയാലോ, 1 × 5 = 5 അല്ലെ, 2 × 5 ആണെങ്കിൽ 10, 3 × 5 ആണെങ്കിൽ 15, 4 × 5 = 20 ഉണ്ടോ. ലാസ്റ്റ് ഒന്നില്ലെങ്കിൽ 5 എന്ന ഡിജിറ്റ് വരും അല്ലെങ്കിൽ 0 എന്ന ഡിജിറ്റ് വരും, അതങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ ഒരു നമ്പർ 5 ഡിവിസിബിൾ ആണ് അല്ലെങ്കിൽ 5 മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക, എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലെങ്കിൽ 0 ആണോ നോക്കുക. ഓക്കെ, അങ്ങനെ വരുന്ന നമ്പേഴ്സ് എന്ത് പറയാം, 5 ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഡിവിസിബിൾ ബൈ 6.
ആറിന്റെ ഡിവിസിബിൾ ആണ് നോക്കാം. നമുക്കറിയാം ആറ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × 3 ആണ് അല്ലെ, 2 × 3 ആണ്. അപ്പോ രണ്ടിന്റെയും ഡിവിസിബിൾ ആയിരിക്കണം, മൂന്നിന്റെയും ഡിവിസിബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പർ എന്തായിരിക്കും, ആറിന്റെ ഡിവിസിബിൾ ആയിരിക്കും അല്ലെ. അത് രണ്ടിന്റെ ഡിവിസിബിൾ പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പർ ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും, അതായത് ഈവൻ നമ്പർ ആയിരിക്കണം. സമ്മിന്റെ ഡിജിറ്റ് എല്ലാം കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് തന്നിരിക്കുന്ന നമ്പർ രണ്ടിന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം, മൂന്നിന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പർ നമുക്ക് എന്ത് പറയാം, തന്നിരിക്കുന്ന നമ്പർ ആറിന്റെയും മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത ഡിവിസിബിൾ ബൈ 7. ഓക്കെ ഓക്കെ, 7 കേസിൽ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു നമ്പർ 7 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ 343 എന്ന നമ്പർ എടുത്തു. ഓക്കെ, ഇത് 7 മൾട്ടിപ്പിൾ ആണോ അല്ലയോ എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ചെയ്യേണ്ടത് ഇതാണ്, ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്, 3 ആണ് അല്ലെ. അതിന്റെ ഇരട്ടി എടുക്കുക, 3 ഇരട്ടി എത്രയാണ്, 6. ആ കിട്ടിയ നമ്പറിനെ ബാക്കിയുള്ള ഡിജിറ്റിൽ നിന്ന് മൈനസ് ചെയ്യാം. ഇപ്പോൾ 3 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്, ഇവിടെ 34 ഉണ്ട് അല്ലെ. 34 മൈനസ് ഈ കിട്ടിയ ഈ മൂന്ന്, നമ്മൾ ലാസ്റ്റ് ഡിജിറ്റിന്റെ ഇരട്ടി എടുത്തല്ലോ, ആ നമ്പർ കൊണ്ട് ഇതിനെ എന്ത് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം 34 ആറ് പോയ എത്ര കിട്ടും, നമുക്ക് 28 എന്ന് കിട്ടും അല്ലെ. ഇങ്ങനെ കിട്ടുന്ന ആൻസർ 7 മൾട്ടിപ്പിൾ ആണോ നോക്കുക, അതായത് 7 ഗുണിതമാണോ നോക്കുക. നമുക്കറിയാം 28 എന്ന സംഖ്യ എന്താണ്, 7 ഗുണിതമാണ്. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന അവസാനം കിട്ടുന്ന ഈ ഒരു ആൻസർ 7 ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന ഈ നമ്പറും എന്തന്നെയാണ്, 7 ഗുണിതം, അതായത് മൾട്ടിപ്പിൾ തന്നെയാണ്. അതായത് 7 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ തന്നെയാണ്. ഓക്കെ, അപ്പോ ഒരു 4-5 നമ്പേഴ്സ് ഒക്കെ, ഓക്കെ ഇങ്ങനെയുള്ള ഇതെന്ത് ചെയ്യാം, ഈ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. ഫസ്റ്റ് എന്ത് ചെയ്യാം, 1 ലാസ്റ്റ് ഡിജിറ്റ് അതിന്റെ ഇരട്ടി എടുത്തു, 2 മൈനസ് ചെയ്യുക, ഈ നമ്പറിൽ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും, ഇത് കിട്ടും അല്ലെ. ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, എത്രയാണ്, 0 ആണ്. 0 ഇരട്ടി പറഞ്ഞാൽ 0 തന്നെയാണ് അല്ലെ. മൈനസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും, ഈ 543 തന്നെ കിട്ടും അല്ലെ. വീണ്ടും എന്ത് ചെയ്യാം, ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിന്റെ ഇരട്ടി എടുക്കുക, എത്രയാണ്, 6 അല്ലെ. അപ്പൊ 54 മൈനസ് 6 ചെയ്യാം, എന്ത് കിട്ടും, 48 കിട്ടും. 48 7 ഗുണിതമാണോ, അല്ല. അപ്പൊ തന്നിരിക്കുന്ന നമ്പർ എന്തല്ല, 7 ഗുണിതമല്ല. ഓക്കെ, അപ്പൊ എത്ര വലിയ നമ്പർ വന്നാലും ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് ഏഴിന്റെ ഗുണിതമാണോ എന്ന് കണ്ടുപിടിക്കാം. ഇനി അടുത്ത് ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞു 4 കേസിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്തിട്ട് അത് 4 ഗുണിതമാണോ നോക്കാൻ പറഞ്ഞു അല്ലെ. ഇതിൽ എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കുക, എന്നിട്ട് അത് 8 ഗുണിതമാണോ നോക്കാം. ഫോർ എക്സാമ്പിൾ 4 3 2 3 0 1 2 3 4 8 8. ഓക്കെ, ചെക്ക് ചെയ്യാം. ഇതിലെ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്താണ്, 3 0 ആണ് അല്ലെ. അപ്പോ ഈ ഒരു കേസ് എന്താണ്, 8 ഗുണിതം തന്നെയാണ്. ലാസ്റ്റ് 3 ഡിജിറ്റ് 0 വരികയാണെങ്കിൽ ആ സംഖ്യ 8 ഗുണിതം തന്നെയാണ്. അതായത് ഈ സംഖ്യ നമുക്ക് 8 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സംഖ്യ 488 അല്ലെ. ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കുകയാണെങ്കിൽ എത്ര വരും, 488 എന്ന് വരും. ഈ 488 8 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 8 48 6 പ്രാവശ്യം അല്ലെ. 6 × 8 48 8 ഒരു പ്രാവശ്യം 61. അതായത് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ തന്നെയാണ് അല്ലെ. ഈ ലാസ്റ്റ് 3 ഡിജിറ്റ് അതായത് 488 8 ഒരു ഗുണിതം തന്നെയാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ ഒരു സംഖ്യ എന്തന്നെയായിരിക്കും, 8 ഗുണിതം തന്നെയായിരിക്കും അല്ലെ. അതായത് 8 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ, അടുത്ത ഡിവിസിബിൾ ബൈ 9. ഓക്കെ, നമ്മൾ 3 ചെയ്ത അതേപോലെ തന്നെയാണ് 9 കേസും. എന്താണ്, ഒരു തന്നിരിക്കുന്ന ഒരു സംഖ്യ, ഓക്കെ ഇതിന്റെ ഡിജിറ്റ് തമ്മിൽ കൂട്ടുക. അപ്പൊ 1+2+3+4+5+6 ഈ കൂട്ടി കിട്ടുന്ന സമ്മ് അത് ഈ 9 ഗുണിതമാണ് നോക്കുക. അങ്ങനെ 9 ഗുണിതമാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സംഖ്യ തന്നെയായിരിക്കും, 9 ഗുണിതം തന്നെയായിരിക്കും. അതായത് 9 കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കും. ഇവിടെ കൂട്ടി നോക്കാം, 6, 5, 11, 14, 15, 15, 3, 18, 20, 21. ശ്രദ്ധിക്കുക, 21 എന്നത് 3 ഗുണിതമാണ് അല്ലെ. പക്ഷെ എന്തല്ല, 9 ഗുണിതമല്ല അല്ലെ. നമുക്ക് 9 ടേബിൾ അറിയാം, 9 18 കഴിഞ്ഞാൽ 27 ആണ് വരിക അല്ലെ.
ഇരുപത്തൊന്ന് എന്തല്ല ഒൻപതിന്റെ ഗുണിതമല്ല. അപ്പൊ ഈ തന്നിരിക്കുന്ന സംഖ്യ എന്തല്ല ഒൻപതിന്റെ ഗുണിതമല്ല, ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യയാണ് അല്ലെ. ഇനി ഡിവിസിബിൾ ബൈ പത്ത് സിമ്പിൾ ആണ്. എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് പൂജ്യം ആണെങ്കിൽ അതൊക്കെ എന്തായിരിക്കും ഡിവിസിബിൾ ബൈ പത്ത് ആയിരിക്കും അല്ലെ. ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് പൂജ്യം ആണെങ്കിൽ അതെന്താണ് ഡിവിസിബിൾ ബൈ പത്ത് ആണ് അല്ലെ. ഇതൊക്കെ എന്താണ് ഡിവിസിബിൾ ബൈ പത്താണ്. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക, പൂജ്യം ആണോ നോക്കുക, അങ്ങനെ ആണെങ്കിൽ അതെന്താണ് ഡിവിസിബിൾ ബൈ പത്താണ്. ഓക്കെ, ഇനി അടുത്താണ് ഇമ്പോർട്ടന്റ് ഡിവിസിബിൾ ബൈ പതിനൊന്ന്. ഓക്കെ, ഡിവിസിബിൾ ബൈ പതിനൊന്ന്. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം, 1331. ഓക്കെ, ഒരു സംഖ്യ ഇത് പതിനൊന്നിന്റെ ഗുണിതമാണോ ചെക്ക് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് റൈറ്റ് മോസ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വലത് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഒന്ന് ഇടവിട്ടിട്ടുള്ള ഡിജിറ്റ് തമ്മിൽ കൂട്ടാം. ഇവിടെ നോക്കാം, ഒന്ന് അടുത്ത ഒരു സംഖ്യ ഇടവിട്ടിട്ട് അടുത്ത സംഖ്യ അതാണ് മൂന്ന്, കൂട്ടുമ്പോൾ എത്ര കിട്ടി 1 + 3 4 എന്ന് കിട്ടി. ഓക്കെ, അതേ മൈനസ് ബാക്കി നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടാം. ഇവിടെയും 3 + 1 4 തന്നെയാണ് അല്ലേ. ഇത് രണ്ടിനും ഡിഫറൻസ് എടുക്കാം, നമുക്ക് എന്ത് കിട്ടി, പൂജ്യം കിട്ടി. അപ്പോ ഇങ്ങനെ ഒന്ന് ഇടവിട്ടുള്ള സംഖ്യകളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം പൂജ്യമോ അല്ലെങ്കിൽ പതിനൊന്നിന്റെ ഗുണിതങ്ങളോ വരികയാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ എന്തായിരിക്കും, പതിനൊന്ന് കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ തന്നെയായിരിക്കും. ഇവിടെ നമുക്ക് ഒന്നിടവിട്ടുള്ള ഡിജിറ്റിന്റെ സമ്മെടുത്തപ്പോ എന്താ രണ്ടും നാലും നാലും കിട്ടി അല്ലേ. അപ്പൊ അതിനെ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സീറോ കിട്ടി. അപ്പൊ ഇത് എന്തൊക്കെയാണ്, 1331 എന്ന് പറയുന്നത് പതിനൊന്നിന്റെ ഗുണിതം തന്നെയാണ് അല്ലെ. ഇതേപോലെ ഡിഫറൻസ് എടുക്കുമ്പോൾ പൂജ്യമോ അല്ലെങ്കിൽ പതിനൊന്നിന്റെ ഗുണിതങ്ങൾ 11, 22, 33 ഒക്കെ ആണെങ്കിൽ എന്ത് പറയാം, തന്നിരിക്കുന്ന സംഖ്യ പതിനൊന്ന് കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ഡിവിസിബിൾ ബൈ 12 ആണെങ്കിൽ 12 പറഞ്ഞാൽ എന്താണ്, 3 × 4 ആണ് അല്ലേ. 3 × 4 ആണ് 12, അതായത് തന്നിരിക്കുന്ന സംഖ്യ 3 ഗുണിതമായിരിക്കണം 4 ഗുണിതമായിരിക്കണം. അങ്ങനെയുള്ള സംഖ്യ നമുക്ക് എന്ന് പറയാം 12 ഗുണിതമാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. 1607 ഹോൾ സ്ക്വയർ എത്ര. ഓക്കെ, അപ്പൊ എക്സാമിന് ഇങ്ങനെ ചോദ്യം, സിംപ്ലിഫിക്കേഷൻ ചോദ്യമാണല്ലോ. PSC എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ സ്ക്വയർ എടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, 1600 അല്ലെ, ഒരു എന്താ പറയാ, ഒരു സെഞ്ചുറീസിന്റെ വാല്യൂസിന്റെ അടുത്ത് കിടക്കുന്ന ഒരു സംഖ്യയാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന് എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ പഠിച്ച ഒരു ഫോമിലേക്ക് മാറ്റാം. എന്ത് ഫോം, A+B എന്ന ഫോമിലേക്ക് മാറ്റാം. അപ്പൊ 1600 നമുക്ക് എങ്ങനെ എഴുതാം, 1600 + 7 എന്ന് എഴുതി കൂടെ, 1607. ഇപ്പൊ എന്തായി, A+B എന്ന ഫോമിലായി. നമുക്കറിയാം A+B ദ ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എന്താണ്, A²+B²+2AB ആണ് അല്ലെ. അപ്പൊ അതേപോലെ ഇതിനെ സ്ക്വയർ ചെയ്യാം, 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സ് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. അപ്പൊ പല പ്രോബ്ലംസിന് നമുക്ക് ഈസി ആയിട്ട് ഓക്കെ പ്രോബ്ലംസിന്റെ ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നോക്കുക, A², A പറഞ്ഞ എത്രയാണ്, 1600, B പറഞ്ഞ 7 അല്ലെ. അപ്പൊ ഫസ്റ്റ് 1600² 16² എത്രയാണ്, 256 അല്ലെ. അപ്പൊ 1600² എത്ര, 256, 40 വരും അല്ലേ. പ്ലസ് ഇനി B², B പറഞ്ഞ എത്രയാണ്, 7 പറയുമ്പോൾ 7² 49. അടുത്ത് 2AB അല്ലെ, 2 × A എത്രയാണ് ഇവിടെ, 1600. ഓക്കെ, B എത്രയാണ്, 7. ഓക്കെ, അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടെ നോക്കുക, 16 × 2 × 7 എത്രയാണ്, 14 × ബാക്കി എന്തുണ്ട്, ഈ 2 0 കൂടി ഉണ്ട് അല്ലേ, അതായത് 100. അപ്പൊ ഈ ഒരു ഫോമിൽ നമുക്ക് ഇങ്ങനെ മാറ്റിക്കൂടെ, ഇനി 16ഉം 14ഉം നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, എന്താണ് ഇതിന്റെ സെൻട്രലുള്ള സംഖ്യ ഏതാണ്, 14 × 16 അല്ലെ. 15 ഒഴിവാക്കിയില്ലേ, ആ 15 സ്ക്വയർ എടുക്കുക. എത്രയാണ് 15 സ്ക്വയർ, 225. അതിന് 1 മൈനസ് ചെയ്യാം, എത്ര വരും, 224. അപ്പൊ 16 × 14 എന്ന് പറയുന്നത് 224 ആയിരിക്കും. അപ്പൊ ഇതുപോലെ കുറച്ച് ട്രിക്സുകൾ ഉണ്ട് മൾട്ടിപ്ലിക്കേഷന്റെ. ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ കുറെ ട്രിക്സിന്റെ വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കുക. ഈ 16 × 14 മൾട്ടിപ്ലൈ ചെയ്യാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. ഓക്കെ, അത് വരും ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ ജസ്റ്റ് അറിഞ്ഞു വെക്കുക, ഇതിന്റെ ആൻസർ 224 ആണ്. അപ്പോൾ ഇൻറ്റു 100 കൂടെ ഉണ്ട്. അപ്പൊ എന്തോരും 2 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ കിട്ടി. ഓക്കെ, എല്ലാം നമ്മൾ ആഡ് ചെയ്യാം, 9 4 4 2 8
അഞ്ച് രണ്ട്. ഓക്കെ, അപ്പോ 1607 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 258 244 9 എന്ന സംഖ്യ ആയിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് അറിഞ്ഞു വെക്കുക, സിംപ്ലിഫിക്കേഷൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിലേക്ക്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ പഠിക്കുക. ഓക്കെ, നമ്മുടെ കാൽക്കുലേഷൻ എത്ര സ്പീഡായി ചെയ്യുന്നോ നമുക്ക് അത്രയും ടൈം നമുക്ക് എക്സാമിന് കിട്ടും. ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻ മാക്സിമം സ്പീഡായി ചെയ്യാൻ പഠിക്കുക. ഇതുപോലുള്ള കുറച്ച് ഷോർട്ട് കട്ട് ട്രിക്സുകൾ പഠിച്ചു വെക്കുക. കുറച്ച് ട്രിക്സുകൾ എന്റെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കാണാൻ പറ്റുന്നവർ അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. 1496 ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് ഫോമിൽ എഴുതാം? 1500 മൈനസ് അല്ലെ, 1500 നാല് കുറച്ചാലാണ് എന്ത്? 1496 അല്ലെ. അപ്പൊ എ മൈനസ് ബി എന്ന ഫോമിലായി ഇതിന്റെ ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ ഞാൻ അത് ചെയ്യാൻ നിൽക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഫോം മനസ്സിലായാലോ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ചെയ്യുക അല്ലെ. ഓക്കെ, ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഓക്കെ, 475 ഇൻറ്റു 475 പ്ലസ് 125 ഇൻറ്റു 125. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷന്റെ പ്രോബ്ലം വന്നിട്ടുണ്ട്. ഇതെന്താണ്? 475 ഇൻറ്റു 475 അല്ലേ, രണ്ടും സെയിം നമ്പർ തന്നെയാണ്. എ ഇൻറ്റു എ, ഇപ്പം എന്തോരും എ സ്ക്വയർ അല്ലേ. ഇപ്പം എ സ്ക്വയർ എന്ന ഫോമാണിത്. 475 സ്ക്വയർ പ്ലസ് ഇതെന്താണ്? ബി ഇൻറ്റു ബി അല്ലേ, ഇത് ബി എടുത്തേക്ക് ബി ഇൻറ്റു ബി. അപ്പം 125 സ്ക്വയർ. ഇതെന്താണ് ഫോം? അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ്? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമാണ് അല്ലേ. അപ്പൊ ഇത് ചെയ്യാം, എ പ്ലസ് ബി. എ പ്ലസ് ബി പറഞ്ഞാൽ എത്ര വരും? എ പ്ലസ് ബി 475 പ്ലസ് 125 അല്ലേ, 600 വരും അല്ലേ. 475 575 600 വരും. ഓക്കെ, അപ്പൊ എ പ്ലസ് ബി എത്ര കിട്ടി? 600 കിട്ടി. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എത്രയാണ്? 600 സ്ക്വയർ. ആറിന്റെ സ്ക്വയർ 36. അപ്പൊ 600 സ്ക്വയർ എത്ര വരും? ഓക്കെ, ഇനി അടുത്തെന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എ മൈനസ് ബി പറയുമ്പോൾ എത്ര വരും? എ മൈനസ് ബി 475 മൈനസ് 125 വരും അല്ലേ. പൂജ്യം 5 350 അല്ലേ. 35 സ്ക്വയർ. ഓക്കെ, അഞ്ചിൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ എങ്ങനെ ഈസി ആയിട്ട് കാണാം? 35 സ്ക്വയർ, അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ്? 25. ഈ മൂന്നിന്റെ അടുത്ത സംഖ്യ എടുക്കുക, 4. 3 × 4 12 അല്ലേ. 1225 എന്താണ്? 35 സ്ക്വയർ. അപ്പൊ 350 സ്ക്വയർ എത്ര വരും? 1225 50 സ്ക്വയർ ആയതുകൊണ്ട് എന്താണ്? 2 0 കൂടെ വരും അല്ലേ. അപ്പൊ തമ്മിൽ ആഡ് ചെയ്യാം, 0 0 5 2 8 4. ഓക്കെ, ഇതിന്റെ പകുതി അല്ലേ, ഹാഫ് ഇൻറ്റു എന്നാണ്. അപ്പൊ ഇതിന്റെ പകുതി എടുക്കുക, എത്ര വരും? 42 24 1 2 5. ഓക്കെ, എത്ര വരും? 241 250. അതാണെന്ത്? ഈ ഒരു സംഖ്യയുടെ. ഓക്കെ, 475 475 പ്ലസ് 125 125 ചെയ്ത് എത്ര കിട്ടും? 241 250 എന്ന സംഖ്യ. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം. 637 പ്ലസ് 478 ഹോൾ സ്ക്വയർ മൈനസ് 637 മൈനസ് 478 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 637 ഇൻറ്റു 478. ഓക്കെ, ഒരു ഫോം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യം നോക്കിയോ, നമുക്ക് അറിയണം ഇത് ഏത് ഫോമാണ്. നോക്കാം, ഇത് എ എന്ന് എടുക്കാം. 635 എ എന്ന് എടുത്തു, 478 ബി എന്ന് എടുത്തു. അപ്പൊ നേരെ എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് അല്ലെ, ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? ഇത് എയും ബിയും ആണെങ്കിൽ എ ബി എന്ന് വരും. ഓക്കെ, ശ്രദ്ധിക്കുക, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി. നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab അല്ലേ, മൈനസ് 2ab ഡിവൈഡഡ് ബൈ എ ബി. ഓക്കെ, അപ്പൊ നോക്കാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇവിടെ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കട്ട് ചെയ്ത് പോയി. ഇവിടെ എന്താണ്? പ്ലസ് 2ab മൈനസ് ഇൻറ്റു ഇവിടെ മൈനസ് 2ab ഉണ്ട് അല്ലേ. അപ്പൊ എന്തായി? അതും പ്ലസ് 2ab എന്നായി. അപ്പോ പ്ലസ് 2ab മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയതുകൊണ്ട് അവിടെയും പ്ലസ് 2ab ഡിവൈഡഡ് ബൈ എ ബി.
അപ്പോൾ എത്ര കിട്ടി? 2ab plus 2ab 4ab, 4ab by ab. അപ്പോൾ ab ab കട്ട് ചെയ്ത് പോയി, നമ്മുടെ ആൻസർ 4. ഓക്കെ, അപ്പോൾ ഈ സംഖ്യകളൊന്നും എടുക്കേണ്ട ആവശ്യമേ ഇല്ല, ജസ്റ്റ് ഫോം മനസ്സിലാക്കുക. ഫോമിനെ എക്സ്പാൻഡ് ചെയ്തു അല്ലേ, എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് കുറേ എണ്ണം വെട്ടിക്കളയാൻ പറ്റി, ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, 4 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഖ്യയുടെ ഇത്രയും വലിയ മൾട്ടിപ്ലിക്കേഷൻ ആൻസർ എന്താണ്? ജസ്റ്റ് 4 എന്ന ആൻസറാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, 964 പ്ലസ് 578 ഹോൾ സ്ക്വയർ പ്ലസ് 964 മൈനസ് 578 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 964 പ്ലസ് 964 പ്ലസ് 578 ഇൻറ്റു, സോറി ഇവിടെ ഇൻറ്റു ആണ് കേട്ടോ, 578. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോം നോക്കുക, ഇത് എ കൊടുക്കുക, അതിന് ബി കൊടുക്കുക അല്ലേ. അപ്പോൾ എന്താണ്, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് ഇതെന്താണ്, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എ ഇൻറ്റു എ, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്ത് ചെയ്യുക, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇത് നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ്, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണല്ലേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ആണെന്ന് പഠിച്ചല്ലേ, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഈ 1/2 എന്നുള്ളത് അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ എന്താ, ഇവിടെ ഇൻറ്റു 2 എന്നായി അല്ലേ, ഇൻറ്റു 2 എന്നായി മാറും. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാണ് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഫോം എന്താ, ഇവിടെ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ താഴെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എന്തായി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കട്ട് ചെയ്ത് പോയി, ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, 2 എന്ന സംഖ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ 2. ഓക്കെ, അപ്പോൾ ഇത്രയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തും ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ഫോം മനസ്സിലാക്കുക, അതിനെ സിംപ്ലിഫൈ ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, 1024 ഇൻറ്റു 976. ഓക്കെ, 1024 ഇൻറ്റു 976. ഓക്കെ, ഇങ്ങനെ ഒരു ഫോം തന്നിട്ടുണ്ട്, ഇത് നമുക്ക് എങ്ങനെയുള്ളൂ ഈസിയായി ചെയ്യാം. ഓക്കെ, ഇതൊക്കെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നന്നായി ചെയ്ത് പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, 1024 ഇതെന്താ, നമുക്ക് എങ്ങനെ മാറ്റി ചെയ്താം, 1000 പ്ലസ് 24 എന്ന് മാറ്റി ചെയ്താം. 976 എങ്ങനെ ചെയ്താം, 1000 മൈനസ് 24 അല്ലേ 976 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ഫോമായി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമായി അല്ലേ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമായി. എ എത്രയാണ്, 1000, ബി എത്രയാണ്, 24. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൾ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ, എ സ്ക്വയർ എത്രയാണ് ഇവിടെ, എ പറഞ്ഞാൽ 1000, 1000 സ്ക്വയർ അല്ലേ, 1000 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബി സ്ക്വയർ 24 സ്ക്വയർ എത്രയാണ്, 24 സ്ക്വയർ 25 സ്ക്വയർ 625, 24 സ്ക്വയർ 576 അല്ലേ. അപ്പോൾ 576 മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 999424 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1024 ഇൻറ്റു 976. ഓക്കെ, 999424. ഈ ഫോമിലേക്ക് മാറ്റിയിടാൻ പഠിക്കുക.